നമസ്കാരം. പ്രവാസി മലയാളികളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ: ആഫ്രിക്കയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നുമുള്ള അനധികൃത കുടിയേറ്റം തടയാൻ 84 മില്യൺ പൗണ്ടിന്റെ പദ്ധതി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്രിയർ സ്റ്റാർമർ പ്രഖ്യാപിച്ചു. വിദ്യാഭ്യാസം, തൊഴിൽ അവസരങ്ങൾ, മാനുഷിക പിന്തുണ എന്നിവയ്ക്കുള്ള ധനസഹായം ഉൾപ്പെടെയാണ് 84 മില്യൺ പൗണ്ടിന്റെ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബ്രിട്ടൻ ആതിഥേയത്വം വഹിച്ച യൂറോപ്യൻ പൊളിറ്റിക്കൽ കമ്മ്യൂണിറ്റിയുടെ, അതായത് EPC യുടെ 4-ാമത്തെ ഉച്ചകോടിയിൽ സംസാരിക്കുന്നതിനിടയിലാണ് സ്റ്റാർമർ ഇക്കാര്യം അറിയിച്ചത്. ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ, ഉക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കി എന്നിവരടങ്ങിയ നേതാക്കളാണ് ഉച്ചകോടിയിൽ പങ്കെടുത്തത്. യൂറോപ്യൻ യൂണിയനിലെ 27 അംഗങ്ങളും ബ്രിട്ടനും മറ്റ് 20 രാജ്യങ്ങളും ഉൾപ്പെടുന്ന അനൗപചാരിക ഫോറമാണ് EPC. ലാത്വിയയിൽ മലയാളി വിദ്യാർത്ഥിയെ തടാകത്തിൽ കാണാതായി. ഇടുക്കി ആനച്ചാൽ അറക്കൽ ഷിൻഡോറീന ദമ്പതികളുടെ മകൻ ആൽബിൻ ഷിൻഡോ എന്ന 19-കാരനെയാണ് സുഹൃത്തുക്കൾക്കൊപ്പം തടാകത്തിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. വ്യാഴാഴ്ചയാണ് സംഭവം. സംഭവം നടന്നയുടനെ ആൽബിനു വേണ്ടിയുള്ള തെരച്ചിൽ സുഹൃത്തുക്കളും പോലീസ് അധികാരികളും ആരംഭിച്ചുവെങ്കിലും ഇതുവരെ കണ്ടെത്താനായില്ല. തെരച്ചിൽ തൽക്കാലം നിർത്തിവെച്ചിരിക്കുകയാണെന്നാണ് അവിടെ നിന്നുള്ള വിവരം. തെരച്ചിൽ നിർത്തിയതിന്റെ കാരണവും വ്യക്തമല്ല. മറൈൻ ടെക്നോളജി പഠിക്കാൻ 6 മാസം മുമ്പാണ് ഷിൻഡോ ലാത്വിയയിൽ എത്തിയത്. ആൽബിന്റെ അമ്മ വെള്ളത്തൂവിലടുത്ത് എല്ലക്കൽ LP സ്കൂൾ ടീച്ചറാണ്. ആൽബിനൊരു സഹോദരിയുമുണ്ട്. സുരക്ഷാ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലുണ്ടായ തകരാറ് കാരണം ലോകമെമ്പാടുമുള്ള ബ്രോഡ്കാസ്റ്റർമാർ, വിമാനത്താവളങ്ങൾ, നിരവധി കമ്പനികൾ എന്നിവ വലിയ തടസ്സങ്ങൾ നേരിട്ടു. ഒറ്റവാക്കിൽ പറഞ്ഞാൽ നിശ്ചലമായി. എന്നാൽ പ്രശ്നപരിഹാരം നൽകിയതായി സൈബർ സുരക്ഷാ സ്ഥാപനമായ ക്രൌഡ് സ്ട്രൈക്ക് അറിയിച്ചു. ആഗോള സൈബർ തകരാറാണ് സാങ്കേതിക തകർച്ചയ്ക്ക് കാരണമായത്. ജർമ്മനിയിലെ മിക്ക വിമാനത്താവളങ്ങളും കറുത്ത ഡിസ്പ്ലേ ബോർഡിന് മുന്നിൽ നിരവധി യാത്രക്കാർ കാത്തു നിൽക്കേണ്ടി വന്നു. IT തടസ്സങ്ങൾ ബെർലിൻ വിമാനത്താവളത്തിലെ വ്യോമ ഗതാഗതത്തെ ബാധിച്ചു. ലോകമെമ്പാടുമുള്ള വിമാനത്താവളങ്ങൾ തടസ്സങ്ങൾ റിപ്പോർട്ട് ചെയ്തപ്പോൾ ലഘൂകരണ നടപടികൾ സ്വീകരിക്കുന്നതായി മൈക്രോസോഫ്റ്റ് പറഞ്ഞു. എന്നാൽ ജർമ്മൻ, ബ്രിട്ടീഷ്, ഫ്രഞ്ച് അധികാരികൾ പറയുന്നത് മുടക്കം ക്ഷുദ്രകരം അല്ലെന്നാണ്. സൈബർ സുരക്ഷാ കമ്പനിയായ ക്രൌഡ് സ്ട്രൈക്ക് തടസ്സങ്ങൾക്ക് ഒരു ഉള്ളടക്ക അപ്ഡേറ്റും പറഞ്ഞു. അതേസമയം കമ്പനിയുടെ ഓഹരികൾ IT തകരാറിന് ശേഷം കുത്തനെ ഇടിഞ്ഞു. ഓഹരി വില വെള്ളിയാഴ്ച പ്രീമാർക്കറ്റിൽ ട്രേഡിംഗിൽ ഏകദേശം 12% ഇടിഞ്ഞത്. മൈക്രോസോഫ്റ്റിന്റെ അസൂർ പ്ലാറ്റ്ഫോം പോലുള്ള ക്ലൌഡ് കമ്പ്യൂട്ടിംഗിനായുള്ള സുരക്ഷാ സോഫ്റ്റ്വെയർ സൈബർ സുരക്ഷാ സ്ഥാപനം നൽകുന്നതാണ്. ക്രൌഡ് സ്ട്രൈക്കിന്റെ ഫാൽക്കൺ സെൻസർ സോഫ്റ്റ്വെയർ മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോമുകളിൽ ക്രാഷുകൾ സൃഷ്ടിക്കുകയായിരുന്നു. അതേസമയം മൈക്രോസോഫ്റ്റിന്റെയും ഓഹരികൾ വെള്ളിയാഴ്ച തുടക്കത്തിൽ 1.4% ഇടിഞ്ഞത്. ഉപഭോക്താക്കൾക്കും യാത്രക്കാർക്കും ഇത് ബാധിച്ച ആർക്കും വരുത്തിയ ആഘാതത്തിൽ കമ്പനി അഗാധമായി ഖേദിക്കുന്നുവെന്നും കമ്പനി അറിയിച്ചു. ജർമ്മനിയിലെ ലുഫ്താൻസയുടെ ബജറ്റ് എയർലൈൻ സബ്സിഡിയറിയായ യൂറോവിംഗ്സ് ജർമ്മനിയിലെ ആഭ്യന്തര വിമാനങ്ങളും UK യിലേക്കുള്ള വിമാനങ്ങളും ഉച്ച കഴിഞ്ഞ് 3 മണി വരെ നിർത്തിവെച്ചതായി അറിയിച്ചു. ആഗോള IT തകരാർ മൂലമുണ്ടായ കാലതാമസം, മറ്റു റദ്ദാക്കലും 50-ലധികം വിമാനങ്ങളെയാണ് ബാധിച്ചത്. ജർമ്മൻ സൂപ്പർ മാർക്കറ്റ് ശൃംഖല തകരാറിലായതിനെ തുടർന്ന് 300-ലധികം സ്റ്റോറുകൾ അടയ്ക്കുകയും ചെയ്തു. എല്ലാ ഫ്ളൈറ്റുകളും നിർത്തിയ ശേഷം അമേരിക്കൻ എയർലൈൻസ് പ്രവർത്തനം പുനരാരംഭിച്ചതായും അറിയിച്ചു. US പ്രധാന വിമാന കമ്പനിയായ അമേരിക്കൻ എയർലൈൻസ് ആണ് ഇക്കാര്യം അറിയിച്ചത്. വെള്ളിയാഴ്ചത്തെ തടസ്സങ്ങൾ ലോകമെമ്പാടുമുള്ള നിരവധി വിമാനത്താവളങ്ങളെയും എയർലൈനുകളെയാണ് ബാധിച്ചത്. നിരവധി വിമാനങ്ങൾ വൈകുകയോ റദ്ദാക്കുകയോ ചെയ്തിട്ടുണ്ട്. IT തകരാറുകൾ കാരണം ജർമ്മനിയിലെ ആശുപത്രികളിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശസ്ത്രക്രിയകൾ റദ്ദാക്കേണ്ടി വന്നു. ആഗോള IT തകരാർ മൂലം ശ്ലേസ്വിക് ഹോൾസ്റ്റൈനിലെ യൂണിവേഴ്സിറ്റി ക്ലിനിക്കും ഇരയായതായി ആശുപത്രിയുടെ വെബ്സൈറ്റിൽ പറഞ്ഞു. കീൽ, ലൂബക്ക് എന്നീ 2 സ്ഥലങ്ങളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട ശസ്ത്രക്രിയകൾ വെള്ളിയാഴ്ച റദ്ദാക്കി. ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകളും അടഞ്ഞുകിടന്നു. ലോകവ്യാപകമായി സംഭവിച്ച മൈക്രോസോഫ്റ്റ് തകരാറിന്റെ കാരണം കണ്ടെത്തിയതായും വിഷയത്തിൽ മൈക്രോസോഫ്റ്റ് അനധികൃതമായി ആശയവിനിമയം നടത്തിയതായും കേന്ദ്ര സർക്കാരും അറിയിച്ചു. കേന്ദ്ര ഇലക്ട്രോണിക്സ് IT വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് ആണ് ഇക്കാര്യം അറിയിച്ചത്. തകരാർ കണ്ടെത്തി പുതിയ അപ്ഡേറ്റ് അവതരിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം X കുറിച്ചു. മൈക്രോസോഫ്റ്റ് വിൻഡോസ് തകരാറും കേരളത്തിലെ വിമാനത്താവളങ്ങളെയും ബാധിച്ചു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെ 7 വിമാന സർവീസുകൾ വൈകി. നേരത്തെ ഓൺലൈൻ ബുക്കിംഗ് നിർത്തിവെച്ചിരുന്നു. സ്പൈസ് ജെറ്റ്, ആകാശ, ഇൻഡിഗോ തുടങ്ങിയ കമ്പനികളാണ് ഓൺലൈൻ ബുക്കിംഗ് നിർത്തിയത്. ബെർലിനിലെ ചാരിറ്റി ആശുപത്രിയിൽ പുതിയ HIV ചികിത്സ വിജയകരമായി. HIV ചികിത്സിക്കാൻ സാധാരണയായി എളുപ്പമാണ്. എന്നാൽ വളരെ കുറച്ച് കേസുകളിൽ മാത്രമേ സ്റ്റെംസെൽ ട്രാൻസ്പ്ലാന്റേഷൻ വഴി രോഗശമനം സാധ്യമാകൂ. എന്നാൽ ഈ കടമ്പകളൊക്കെ മാറ്റി ബെർലിനിലെ ചാരിറ്റി ആശുപത്രിയിൽ രോഗശാന്തിക്കുള്ള പുതിയ പാത തുറക്കുകയായിരുന്നു. ജർമ്മനിയിൽ ഏകദേശം 100,000+ ആളുകൾ HIV അണുബാധയുമായിട്ടാണ് ജീവിക്കുന്നത്. ബെർലിൻ ചാരിറ്റിയിൽ ഒരു എയ്ഡ്സ് രോഗി 2-ാം തവണ മാത്രമാണ് സുഖം പ്രാപിച്ചിട്ടുള്ളത്. ലോകമെമ്പാടുള്ള 10-ൽ താഴെ ആളുകൾ HIV അണുബാധയിൽ നിന്ന് സുഖം പ്രാപിച്ചതായി കണക്ക്.
കണക്കാക്കപ്പെടുന്നു. ചാരിറ്റിയിൽ രണ്ടാമത്തെ രോഗിയാണ് സുഖം പ്രാപിച്ചത്. ഇപ്പോൾ 60 വയസ്സുള്ള HIV ബാധിതനായ മനുഷ്യൻ രക്താർബുദത്തിനുള്ള മൂലകോശം ദാനം ചെയ്യുകയായിരുന്നു. ഇത്തരം തെറാപ്പിയിലൂടെ രോഗിയുടെ പ്രതിരോധ ശേഷി ആരോഗ്യമുള്ള ദാതാവിന് പ്രായോഗികമായി കൈമാറ്റം ചെയ്യപ്പെട്ടു. ബെർലിലെ രോഗി തന്റെ HIV തെറാപ്പി നിർത്തിയപ്പോൾ വൈറസുകളൊന്നും കണ്ടെത്തിയില്ലെന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. ഇത് അസാധാരണമായ ഒരു സംഭവമാണ്. കാരണം ദാതാവിന്റെ HIV രഹിത രോഗപ്രതിരോധ കോശങ്ങൾ മറ്റു കേസുകളിൽ എന്ന പോലെ HIV പ്രതിരോധ ശേഷി ഉണ്ടായിരുന്നവ ആയിരുന്നില്ല എന്നാണ് വിവരം. 2008 ചാരിറ്റിയിൽ നേടിയ ലോകത്തിലെ ആദ്യത്തെ HIV ചികിത്സ ഈ തത്വം അനുസരിച്ചാണ് പ്രവർത്തിച്ചത്. രക്താർബുദം ചികിത്സിക്കുന്നതിനായി അക്കാലത്ത് HIV ബാധിതനായ ഒരാൾക്ക് ഒരു സ്റ്റെം സെൽ ദാതാവിനെ കണ്ടെത്തുകയായിരുന്നു. കൂടാതെ വൈറസ് ഡോക്കിംഗ് സൈറ്റിൽ ജീൻ മ്യൂട്ടേഷനും വഹിച്ചു. ആദ്യത്തെ രോഗിയുടെ കാര്യത്തിൽ കാൻസർ മാത്രമല്ല HIV അണുബാധയും പോരാടി. ഇത്രയും കൃത്യമായി യോജിച്ച ദാതാവിനെ കണ്ടെത്തുക വളരെ വിരളമാണ്. ലോകത്ത് മറ്റ് 4 പേർ മാത്രമാണ് ഈ രീതിയിൽ പെരുമാറിയിട്ടുള്ളത്. ജനീവയിൽ കഴിഞ്ഞ വർഷം ഹാജരാക്കിയ ഒരു രോഗിയും ഉണ്ട്. പ്രതിരോധ ശേഷി ഉള്ള ദാതാവിന് മജ്ജ ദാനം ചെയ്തതിനു ശേഷം വൈറസുകൾ കണ്ടെത്താനായില്ലെന്നാണ് റിപ്പോർട്ട്. ഹാംബർഗിൽ അധ്യാപകന് കത്തി ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റു. സിറ്റിയിലെ വയോജന വിദ്യാഭ്യാസ കേന്ദ്രത്തിന്റെയും സംഗീത സ്കൂൾ കെട്ടിട സമുച്ചയത്തിന്റെയും പാർക്കിംഗ് സ്ഥലത്താണ് അധ്യാപകന് കുത്തേറ്റത്. വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞാണ് സംഭവത്തിൽ പോലീസ് തെരച്ചിൽ നടത്തിയതിനെ തുടർന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തു. പിടിക്കപ്പെട്ടവർ ഇരുവരും സഹോദരന്മാരാണെന്നും 20 വയസ്സുകൾ പ്രായമുണ്ടെന്നും പറയപ്പെടുന്നു. കൊലപാതക ശ്രമമാണെന്ന് പോലീസ് നിഗമനം അറിയിച്ചു. കുറ്റകൃത്യത്തിന്റെ കാരണം ഇപ്പോഴും വ്യക്തമല്ല. ഇരയുടെ ജീവൻ ഇപ്പോഴും അപകടത്തിലാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഡോട്ട് കോം സന്ദർശിക്കുക. നന്ദി, നമസ്കാരം.